എല്ലാവർക്കും നമസ്കാരം. ദിശ പിഎസ്സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂടുതൽ ആമുഖത്തിന് സമയമില്ല, നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് ടൈപ്സ് ഓഫ് ഫയർ തൊട്ടുള്ള ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിശ പിഎസ്സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം പറയുന്നത് ടൈപ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിയുടെ വിവിധ രൂപങ്ങളെ പറ്റിയാണ്. സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ടൈപ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിയുടെ വിവിധ രൂപങ്ങൾ. എന്താണ് ശ്രദ്ധിക്കുക? ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നീ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, അഗ്നിയെ പ്രധാനമായും നാലായി നമുക്ക് എന്ത് ചെയ്യാം തിരിക്കാം. എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനമാക്കി പ്രധാനമായും അഗ്നിയെ നാലായി തിരിക്കുന്നു. ആദ്യം പറയുന്നു പൂൾ ഫയർ. തിരശ്ചീനമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്ന ഒരു ഇന്ധനശേഖരത്തിന് മുകളിൽ അതിൻ്റെ എന്തുമായി ബന്ധപ്പെട്ട് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ വിളിക്കുന്ന വാക്കാണ് പൂൾ ഫയർ. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ ഒരു ടാങ്കർ മറിയുന്നു, ആ ടാങ്കറിൽ നിന്ന് പെട്രോളിയം എന്ന് പറഞ്ഞ ഇന്ധനം ചോർന്ന് അവിടെ ഫുള്ള് തിരശ്ചീനമായി വ്യാപിക്കുകയാണ്. അപ്പോൾ ആ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ പെട്രോളിന് മുകളിലൊരു ബാഷ്പം രൂപീകൃതമാകുന്നു, ആ ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് അവിടെ എന്ത് ചെയ്യും, തീ പിടിക്കുന്നു. അതിനെ വിളിക്കുന്ന വാക്കാണ് പൂൾ ഫയർ. ഓക്കെ, പൂൾ ഫയറിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ആദ്യം പറയുന്നു ഫ്യുവൽ കൺട്രോൾഡ് ഫയർ എന്നും രണ്ടാമത് പറയുന്നു വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ എന്നും. വാക്കിൽ തന്നെയുണ്ട് ഫ്യുവൽ കൺട്രോൾഡ് ഫയർ. തുറസ്സായതും വേണ്ടത്ര വായുസഞ്ചാരം ഉള്ളതുമായ സ്ഥലത്തുണ്ടാകുന്ന ജ്വലനം. ഓക്കെ, അപ്പോൾ ഈ ടാങ്കർ മറിഞ്ഞത് എന്താണ്, നല്ലൊരു തുറസ്സായ സ്ഥലത്താണെങ്കിൽ അവിടെ നല്ലൊരു വായുസഞ്ചാരമുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ തിരശ്ചീനമായ ഭാഗം കത്തിപ്പിടിക്കുന്നു. അത് എന്തിൽ വരുന്നു, പൂൾ ഫയറിൽ വരുന്നു. പക്ഷേ അത്രയും വേണ്ടത്ര വായുസഞ്ചാരം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന വാക്കാണ് ഫ്യുവൽ കൺട്രോൾഡ് ഫയർ എന്ന് പറയുന്നു. എങ്കിൽ നമുക്കറിയാം നമ്മൾ വീട്ടിലെ റൂമിലൊക്കെ വെന്റിലേഷൻ വയ്ക്കും, അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, ഇടുങ്ങിയതും വായുസഞ്ചാരം കുറഞ്ഞതുമായ ഭാഗത്തുണ്ടാകുന്ന പൂൾ ഫയറിനെ വിളിക്കുന്ന വാക്കാണ് വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ. ഞാൻ പറഞ്ഞു പൂൾ ഫയർ രണ്ടായി തിരിക്കുന്നു, ഫ്യുവൽ കൺട്രോൾഡ് ഫയർ എന്നും വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ എന്നും. മുകളിൽ തുറസ്സായ സ്ഥലമാണ്, കത്തിപ്പിടിക്കുന്നു. താഴെ എന്താണ്, വായുസഞ്ചാരം കുറവാണ്, ഓക്സിജനുമായി ചേർന്നു കത്തിപ്പിടിക്കുന്നു, വിളിക്കുന്ന വാക്കാണ് വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ. എങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പൂൾ ഫയറിന്റെ ഇമേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ഇന്ധനം ചോർന്നു കിടക്കുന്നു, അത് തിരശ്ചീനമായി കിടന്നതിന് ശേഷം കത്തുന്നതിനെ വിളിക്കുന്ന വാക്കാണ് പൂൾ ഫയർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നു ജെറ്റ് ഫയർ. വാക്യത്തിനുണ്ട് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിൽ കൂടെ എന്തെങ്കിലും ഗ്യാസ് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഈ പൈപ്പിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ട് ഗ്യാസ് പുറത്തേക്ക് വരികയാണെങ്കിൽ ആ ഗ്യാസിന് എന്ത് ചെയ്യാം, തീ പിടിക്കാം. അങ്ങനെ ഒരു ദിശയിലേക്കോ എന്ത് ചെയ്യുമ്പോഴും തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരുപാടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ അങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അതിനുണ്ടാകുന്ന തീപിടുത്തത്തെ വിളിക്കുന്ന വാക്കാണ് ജെറ്റ് ഫയർ. ഇന്ധനം പുറത്തു വരുന്നതിൻ്റെ ആക്കം, ദിശ, നിരക്ക്, വായുവിൻ്റെ ലഭ്യത എന്നിവ അനുസരിച്ച് ജെറ്റ് ഫയറിൻ്റെ സ്വഭാവം എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ആ പൈപ്പിൽ ഉണ്ടാകുന്ന ഹോള് ചെറിയ ഹോളാണെങ്കിൽ അത്രയും പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വാതകം അല്ലെങ്കിൽ ദ്രാവകം പുറത്തേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ എന്തോന്ന്, പുറത്തു വരുന്നതിൻ്റെ ആക്കം, എന്തുമാത്രം മൊമെൻ്റം ഉണ്ട് അത് പുറത്തു വരാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദിശ, നിരക്ക്, വായുവിൻ്റെ ലഭ്യത എന്നിവ അനുസരിച്ച് ആരിൽ മാറ്റം വരും, ജെറ്റ് ഫയറിൽ എന്ത് വരുന്നു, മാറ്റം വരുന്നു. ഒരു ഫോട്ടോ നോക്കാം. ഇപ്പോൾ ഒരു ഇതൊരു പൈപ്പാണ്, ഇന്ധനം കൊണ്ടുവന്ന പൈപ്പായിരുന്നു, ആ പൈപ്പിൽ എന്ത് ചെയ്യുന്നു, ആ പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് പൊട്ടുന്നു, ഇന്ധനം പുറത്തേക്ക് പ്രവഹിക്കുന്നു, അതിന് തീ പിടിക്കുന്നു, അതിനെ വിളിക്കുന്ന വാക്കാണ് ജെറ്റ് ഫയർ. അപ്പോൾ ആദ്യം ഒരു തിരശ്ചീനമായ സ്ഥലത്തുണ്ടാകുന്ന ഇവിടുത്തെ പൂൾ ഫയർ എന്ന് വിളിച്ചെങ്കിൽ ഒരു പ്രത്യേക ഉറവിടത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ദിശയിലോ വ്യത്യസ്ത ദിശകളിലേക്കോ എന്ത് ചെയ്യുന്ന, പുറത്തേക്ക് പോകുന്ന ദ്രാവകമോ വാതകമോ തീ പിടിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ജെറ്റ് ഫയർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് ഫയറിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ജെറ്റ് ഫയർ. എങ്കിൽ മൂന്നാമതായി പറയുന്നു ഫ്ലാഷ് ഫയർ. കത്താൻ പര്യാപ്തമായ ഇന്ധന ബാഷ്പമോ പൊടിയോ ദ്രാവക ഇന്ധനങ്ങളുടെ സൂക്ഷ്മ കണികകളോ ആവശ്യമായത്ര വായുവിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് ശക്തിയായും തീവ്രമായും കത്തുന്നതിനെ വിളിക്കുന്ന വാക്കാണ് ഫ്ലാഷ് ഫയർ. എഴുതിയെടുക്കുക, കത്താൻ പര്യാപ്തമായ ഇന്ധന ബാഷ്പമോ പൊടിയോ ദ്രാവക ഇന്ധനങ്ങളുടെ സൂക്ഷ്മ കണികൾ, അത് പെട്രോളിയം ആവാം, എന്ത് ഡീസൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ആവശ്യമായത്ര ആര സാന്നിധ്യത്തിൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് ശക്തിയായും തീവ്രമായും കത്തുന്നതിനെ വിളിക്കുന്ന വാക്കാണ് ഫ്ലാഷ് ഫയർ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഫ്ലാഷ് ഉണ്ട്, പെട്ടെന്ന് അടിക്കുന്നു, മിന്നുന്നു, അണയുന്നു, അതൊക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കത്തി പടരുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ന് വിളിക്കുന്നത് നമ്മളതിനെ ഫ്ലാഷ് ഫയർ എന്നെന്ത് ചെയ്യുന്നു, പറയുന്നു. ഈ ഫ്ലാഷ് ഫയർ പറയുമ്പോൾ നമ്മൾ ആരെപ്പറ്റി പറയണം, ഫയർ ബോളിനെ പറ്റി പറയണം. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ, ആദ്യം പറഞ്ഞു
പൂൾ ഫയർ, രണ്ടാമത് പറഞ്ഞു ജെറ്റ് ഫയർ, മൂന്നാമത് പറഞ്ഞു ഫ്ലാഷ് ഫയർ എങ്കിൽ അവസാനം നാലാമതായി പറയുന്നു ഫയർ ബോൾസ്. അപ്പം ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനമാക്കി നാലായി തിരിച്ചതിൽ ആദ്യം പൂൾ ഫയർ, രണ്ടാമത് ജെറ്റ് ഫയർ, മൂന്നാമത് ഫ്ലാഷ് ഫയർ, നാലാമത് ഫയർ ബോൾസ്. ശ്രദ്ധിക്കുക, ഇന്ധന ബാഷ്പവും വായുവും കൂടി കലർന്ന മിശ്രിതം. ആരൊക്കെയാണ് ഇന്ധന ബാഷ്പം? പെട്രോളിയത്തിൻ്റെ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, അതിൻ്റെ ബാഷ്പം ആയും ആരുമായി കൂടി കലർന്നു? വായുവുമായി എന്ത് ചെയ്യുന്നു? കൂടിക്കലർന്നു. ആ മിശ്രിതം ഗോളാകൃതിയിൽ, അതാണ് ഫയർ ബോൾ എന്ന് പറഞ്ഞ ബോൾ, ഗോളാകൃതിയിൽ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് കത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഫയർ ബോൾ. അപ്പം ബോൾ ഷേപ്പായി മാറുമ്പോൾ അതിൻ്റെ പേരെന്തായിട്ട് മാറും? തീ തന്നെയാണ്. ബോൾ ഷേപ്പാകുമ്പോൾ അതിൻ്റെ പേര് തന്നെയുണ്ട്, ഫയർ ബോൾ ആയിട്ട് മാറുന്നു. ടൈപ്പ് ഓഫ് ഫയർ വെച്ച് നാല് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫ്ലാഷ് ഫയർ, ഫയർ ബോൾ. ഫയർ ബോൾ ഉണ്ടാവാൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ബ്ലീവ്. ഇതിൻ്റെ എന്ത് ചെയ്യാം എക്സ്പാൻഷൻ എന്ത് ചെയ്യാം? പല നാല് ഓപ്ഷനുകളായിട്ട് പല പല പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. ബ്ലീവിൻ്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. അതായത് വാക്ക് തന്നെയുണ്ട്, ബോയിലിംഗ് ലിക്വിഡ്, അതായത് ഒരു ലിക്വിഡ് എന്ത് ചെയ്യുമ്പോഴും ചൂടാവുമ്പോൾ, ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ആ ചൂടായ ശേഷം അത് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന വേപ്പർ അല്ലെങ്കിൽ ബാഷ്പം എന്ത് ചെയ്യുന്നു? പൊട്ടിത്തെറിക്കുന്നു. അതിനെ വിളിക്കുന്ന വാക്കാണ് ബ്ലീവ്. ഒരു കണ്ടെയ്നറിനകത്തൊക്കെ എന്ത് ചെയ്യുക? അപ്പം പെട്രോളിയെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണം ചൂട് ഉണ്ടാകുമ്പോൾ ബ്ലീവ് കാരണമാണ് ആ സാധനം എന്ത് ചെയ്യുന്നത്? പൊട്ടിത്തെറിക്കുന്നത്. എന്താണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ? ഡെഫിനേഷൻ എഴുതി എടുക്കുക. ബ്ലീവ് എന്നറിയപ്പെടുന്നു ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ടൈപ്സ് ഓഫ് ഫയർ കഴിയുന്നു. അടുത്ത പറയുന്നത് അഗ്നിയും അഗ്നിശമനത്തെയും പറ്റിയാണ്. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഗ്നിയും അഗ്നിശമന രീതികളും മാർഗങ്ങളെ പറ്റി. ശ്രദ്ധിക്കുക, എന്താണ് ജ്വലനം അല്ലെങ്കിൽ കംപ്രഷൻ? ശ്രദ്ധിക്കുക, ഒരു വസ്തു മതിയായ താപത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെ വേണം? താപം വേണം. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായി പ്രവർത്തിച്ച് താപമോ പ്രകാശമോ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ വിളിക്കുന്ന വാക്കാണ് ജ്വലനം. നമ്മൾ കേൾക്കുക, ഒരു വസ്തു മതിയായ താപം അല്ലെങ്കിൽ ഹീറ്റിൻ്റെ സാന്നിധ്യത്തിൽ ആരുമായി ചേർന്ന്? ഓക്സിജനുമായി ചേർന്ന് മതിയായ എന്ത് ചെയ്യുന്നു? താപമോ പ്രകാശമോ ഉണ്ടാക്കുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ജ്വലനം എന്താണ്? ഒരു കെമിക്കൽ പ്രക്രിയയാണ്, കെമിക്കൽ രാസപ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നു? ജ്വലനം എന്ന് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഈ ജ്വലനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് ജ്വലനം ഉണ്ടാകുമ്പോൾ നമുക്ക് അഗ്നിശമന മാർഗങ്ങളെ പറ്റി വ്യക്തമായൊരു ഐഡിയ എന്ത് ചെയ്യണം? വേണം. എങ്ങനെ തീ പിടിക്കുന്നു, ആ തീ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അണയ്ക്കാം. ജ്വലനത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തടസ്സപ്പെടുത്തുകയോ നീക്കം ചെയ്തോ നമുക്ക് എന്ത് ചെയ്യാം? അഗ്നിശമനം സാധ്യമാക്കാം. അപ്പം പ്രധാനമായിട്ടും തീ പിടിക്കാൻ മൂന്ന് കാരണങ്ങളാണ്. ഒന്ന് ഫ്യുവൽ ഇന്ധനം, രണ്ട് ഹീറ്റ് താപം, മൂന്ന് ഓക്സിജൻ. മൂന്ന് കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങളും കൂടിച്ചേരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യൂ, അഗ്നിക്ക് കാരണം അല്ലെങ്കിൽ തീ പിടിക്കുന്നതിനൊക്കെ ജ്വലനത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഈ തീ അണയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഞാൻ പറഞ്ഞ മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തീ അണയ്ക്കാം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ജ്വലന ത്രികോണം. നമുക്കറിയാം ഒരു ത്രികോണത്തിന് പ്രധാനമായും മൂന്ന് വശങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു ജ്വലന ത്രികോണമാകുമ്പോൾ ജ്വലനത്തിന് കാരണമായ മൂന്ന് ഘടകങ്ങൾ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന വാക്കാണ് ജ്വലന ത്രികോണം. ഒന്നാമത്തെ വശം ഓക്സിജൻ, രണ്ടാമത്തെ വശം ഹീറ്റ് അല്ലെങ്കിൽ താപം, മൂന്നാമത്തെ വശം ഫ്യൂൽ അല്ലെങ്കിൽ ഇന്ധനം. ഈ മൂന്ന് ഘടകങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജ്വലനത്തിന് കാരണമാണ്, അല്ലെങ്കിൽ അഗ്നിക്ക് കാരണമായിട്ട് മാറും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അഗ്നിശമനത്തിന് ഈ മൂന്ന് വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? തീ അണയ്ക്കാം. ഓക്കെ, ജ്വലന ത്രികോണം. ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ മൂന്ന് ഘടകങ്ങളാണ് താപം, ഓക്സിജൻ, ഇന്ധനം അല്ലെങ്കിൽ ഫ്യുവൽ. ഓക്കെ, ഹീറ്റ്, ഓക്സിജൻ, ഫ്യുവൽ, ഈ മൂന്ന് ഘടകങ്ങളാണ് എന്താണ് ഹീറ്റ് നമ്മുടെ ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ. ഇനി ജ്വലനത്തിന് അടിസ്ഥാനമായ മൂന്ന് ഘടകങ്ങളായ താപമായിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഇന്ധനമായിക്കോട്ടെ, ഇവയിൽ ഏതെങ്കിലും ഒന്നിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഗ്നിശമനം സാധ്യമാക്കാവുന്നതാണ്. അഗ്നിശമന രീതികൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്ന്. ഞാൻ പറഞ്ഞ മൂന്ന് വശങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങൾ, ഈ മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തീ അണയ്ക്കാം. ഈ മൂന്ന് ഘടകങ്ങളിൽ ഓരോന്നിനെയും മാറ്റുന്നത് ഓരോ പേരുകൾ അറിയപ്പെടുന്നു. ആദ്യം പറയുന്നു സ്റ്റാർവേഷൻ, രണ്ടാമത് പറയുന്നു സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ്, മൂന്നാമത് പറയുന്നു കൂളിംഗ് അല്ലെങ്കിൽ തണുപ്പിക്കൽ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർവേഷനിലേക്ക് എന്ത് ചെയ്യാം? പോവാം. ശ്രദ്ധിക്കുക, അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ എഴുതിയെടുക്കുക. അഗ്നിയിൽ നിന്ന് ഒന്നാമത്തെ ഘടകമായ ഫ്യുവലിനെ മാറ്റുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് സ്റ്റാർവേഷൻ. ഒന്നുകൂടെ പറയുന്നു, അഗ്നിയിൽ നിന്ന് ആരമായിട്ടൊന്നും ഇന്ധനത്തെ അല്ലെങ്കിൽ ഫ്യുവലിനെ നീക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? തീ അണയ്ക്കാൻ പറ്റും. ഉദാഹരണം കേൾക്കുക, കാട്ടുതീ പടരാതിരിക്കാൻ ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കുന്നത് എന്തിനുദാഹരണമാണ്? സ്റ്റാർവേഷൻ ഉദാഹരണമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഒരു 10-15 വീട് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വീടിന് തീ പിടിക്കുന്നു,
അത് പടർന്ന് രണ്ടാമത്തെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ നമുക്കറിയാം ഈ എല്ലാ വീടുകൾക്കും തീ പിടിക്കും എന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കുള്ളൊരു രണ്ട് മൂന്ന് വീട് എന്ത് ചെയ്യും, പൊളിച്ചു കളയും. അപ്പോൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് തീ എന്ത് ചെയ്യില്ല, പടർന്നു വരില്ല. അതിനെ വിളിക്കുന്ന വാക്കാണ് ഫയർ ബ്രേക്ക്. അപ്പം അവിടെ ആ തീ പിടിക്കാൻ കാരണമായി വരുന്ന കാരണം നമ്മൾ എന്ത് ചെയ്തു, ഇല്ലാതാക്കുന്നു. ഇവിടെ നിന്നാണ് ഫ്യൂവൽ നീക്കം ചെയ്യുമ്പോൾ വിളിക്കുന്ന വാക്കാണ് സ്റ്റാർവേഷൻ. ഓക്കെ, ഇതാ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ ഈ ഫോറസ്റ്റിൽ തീ പിടിക്കുകയാണെങ്കിൽ ഇവരെന്താണ് ഈ ഒരു ഭാഗം ഫുള്ള് വെട്ടിത്തെളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, തീ പടരുമ്പോൾ ഈ ഇവിടെ എത്തുമ്പോൾ തീ എന്താവും, ബ്രേക്ക് ആവും. അതിനെ വിളിക്കുന്ന വാക്കാണ് ഫയർ ബ്രേക്ക്. ഫ്യൂവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പെട്രോളിയം ഡീസൽ അങ്ങനെയുള്ള ഫ്യൂവലല്ല, അങ്ങനെയുള്ള ഫ്യൂവലും ആവാം. പക്ഷേ എന്താണ് തീ പിടിക്കാൻ കാരണമായ അതിലിപ്പോൾ ഇവിടെ ഈ മരങ്ങളും പുല്ലൊക്കെയാണ് കത്തുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, തീ അണയ്ക്കാം. അതിനെ വിളിക്കുന്ന വാക്കാണ് ഫയർ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു സ്റ്റാർവേഷനെ പറ്റി എന്ത് ചെയ്യുന്നു, പറഞ്ഞു ഇന്ധനത്തെ നീക്കം ചെയ്യുന്ന അറിയപ്പെടുന്ന പേര് സ്റ്റാർവേഷൻ. രണ്ടാമത് പറയുന്നു സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്. ബ്ലാങ്കറ്റ് എന്ന വാക്കുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഇടയ്ക്കൊക്കെ മോക്ക് ഡ്രില്ലൊക്കെ കാണുന്ന ഗ്യാസ് കുട്ടിക്കൊക്കെ തീ കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തണുത്താം. തുണി കൊണ്ട് എന്ത് ചെയ്യും, അതിനെ ചുറ്റും എന്ത് ചെയ്യുന്നു, മൂടുന്നു. അപ്പം ഓക്സിജനെ നീക്കം ചെയ്തുകൊണ്ട് തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്ന വാക്കാണ് എന്തറിയപ്പെടുന്നു, സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്. കത്തുന്ന ഇന്ധനങ്ങളിലൂടെ സമീപത്ത് നിന്ന് ആരെ മാറ്റുന്നു, ഓക്സിജനെ നീക്കം ചെയ്യുകയോ ഓക്സിജന്റെ അളവ് ലഘൂകരിക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, അഗ്നിശമനം സാധ്യമാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിങ്. ഓക്കെ, ആദ്യം ഇന്ധനത്തെ മാറ്റി, രണ്ടാമത് നമ്മൾ ആരെ മാറ്റി, ഓക്സിജനെ മാറ്റി. ഫയർ ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങൾ ഇന്ധനം, ഓക്സിജൻ, താപം. ആദ്യം ഇന്ധനത്തെ മാറ്റി അറിയപ്പെടുന്ന പേര് സ്റ്റാർവേഷൻ. ഇന്ധനത്തെ മാറ്റിയത് അറിയപ്പെടുന്ന പേര് സ്റ്റാർവേഷൻ എന്നും രണ്ടാമത് ഓക്സിജനെ മാറ്റിയത് അറിയപ്പെടുന്ന പേര് സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്. ഇപ്പോൾ ഇവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന് മൂടുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും, ഇല്ലാതാവുന്നു, തീ അണയുന്നു. അതിനെ വിളിക്കുന്ന വാക്കാണ് സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്. അവസാനമായി പറയുന്നു കൂളിംഗ് എഫക്റ്റ്. കൂളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ തണുപ്പിച്ച് എന്ത് ചെയ്യാം, തീ അണയ്ക്കുക. തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താപത്തെ മാറ്റിക്കൊണ്ട്. മൂന്ന് വശങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കണം, ഫ്യുവൽ ഇന്ധനം, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് താപം. ആദ്യ രണ്ട് വശങ്ങളെ മാറ്റി അവസാനത്തെ നമ്മൾ ആരെ മാറ്റുന്നു, താപത്തെ അല്ലെങ്കിൽ ഹീറ്റിനെ മാറ്റുന്നു. കത്തുന്ന വസ്തുവിലെ താപത്തിനെ ലഘൂകരിച്ച് അതിൻ്റെ അളവ് ഊഷ്മാവിൻ്റെ എന്താണ് ജ്വലന ഊഷ്മാവിന് താഴെ എത്തിച്ച് തീ കടത്തുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് കൂളിംഗ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പെട്രോളിയം ഉണ്ട്. ആ പെട്രോളിയം ചിലപ്പോൾ ഒരു പ്രത്യേക താപനില എത്തുമ്പോൾ എന്ത് ഇപ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലാതെ കിടക്കണം. അപ്പോൾ പ്രത്യേക താപനില എത്തുമ്പോൾ അതിന് കത്താനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 30 ഡിഗ്രി സെൽഷ്യസിലാണ് പെട്രോളിയം കത്താൻ സാധ്യതയെങ്കിൽ, കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞു, ഉദാഹരണം പറയുകയാണ്. അപ്പം പെട്രോളിയം ഇവിടെ കിടക്കുന്നു, ഇപ്പോൾ ഇവിടെ താപനില 25 ഡിഗ്രി സെൽഷ്യസാണ്. പെട്ടെന്ന് സൂര്യൻ്റെ ചൂട് കാരണം താപനില മാറി 30 ആകുന്നു എങ്കിൽ ആര് കത്താം, പെട്രോളിയം കത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പെട്രോളിയത്തെ കത്താതെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ജ്വലന ഊഷ്മാവിന് താഴെ എത്തിക്കുന്നു. അപ്പോൾ പെട്രോളിൻ്റെ ജ്വലന ഊഷ്മാവ് 30 ഡിഗ്രി സെൽഷ്യസാണ്, നമ്മൾ എന്ത് ചെയ്യും, അതിന് താഴെ ആരെ സൂക്ഷിക്കും, പെട്രോളിയത്തിനെ സൂക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, കത്തൂല. അപ്പം താപത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് താപം അഗ്നിശമനം നടന്ന് വിളിക്കുന്ന വാക്കാണ് കൂളിംഗ് എഫക്റ്റ്. വെള്ളം സ്പ്രേ ചെയ്ത് തീ കിടുന്ന എന്തിനു ഉദാഹരണമാണ്, കൂളിങ്ങിന് ഉദാഹരണമാണ് എന്ത് ചെയ്യുക, ഉറക്കം. അപ്പോൾ പ്രധാനമായും മൂന്ന് അഗ്നിശമന മാർഗങ്ങളെ പറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞു സ്റ്റാർവേഷൻ, രണ്ടാമത് പറഞ്ഞു സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്, മൂന്നാമത് പറയുന്നു കൂളിംഗ്. ഓക്കെ, വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, തീ കിടുന്ന എന്തിനാണ് കൂളിംഗ് എഫക്റ്റിന് ഉദാഹരണമാണ്. ഇത് എഴുതിയെടുത്ത് വെച്ചിരിക്കുക. സ്റ്റാർവേഷൻ ഞാൻ പറഞ്ഞു, ഇന്ധനത്തെ വേർപെടുത്തി എന്ത് ചെയ്യുന്നു, അഗ്നിശമനം സാധ്യമാക്കുന്നു. രണ്ടാമത് പറയുന്നു സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്, ഓക്സിജനെ മാറ്റുന്നു, എന്ത് ചെയ്യുന്നു, അഗ്നിശമനം നടത്തുന്നു. അവസാനം പറഞ്ഞു കൂളിംഗ് അല്ലെങ്കിൽ തണുപ്പിക്കുന്നു, എന്തിനെ, നമ്മുടെ താപത്തെ ലഘൂകരിച്ച് നമ്മൾ തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് കൂളിംഗ്. ആദ്യം പറഞ്ഞ ഫയർ ട്രയാങ്കിളിന് മൂന്ന് വശങ്ങളായിരുന്നു. ഇപ്പോൾ ഫയർ ടെട്രാഹിഡ്രനാകുമ്പോൾ അതിന് എത്ര വശങ്ങളായിട്ട് മാറും, നാല് വശങ്ങളാകും. ഫയർ ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളായ ഓക്സിജനുണ്ട്, ഹീറ്റുണ്ട്, ഫ്യുവലുണ്ട്. നാലാമതൊരു വശം അറിയപ്പെടുന്ന പേര് ചെയിൻ റിയാക്ഷൻ. എന്നറിയപ്പെടുന്നത് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ നാല് വശങ്ങളുള്ള ആ ഭാഗത്തെ വിളിക്കുന്ന വാക്കാണ് ടെട്രാഹിഡ്രോൺ. അത് തീ പിടിക്കുന്നതിന് കാരണമായി മാറുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാണ് ഫയർ ടെട്രാഹിഡ്രോൺ. അപ്പോൾ ഈ ഫയർ ടെട്രാഹിഡ്രോൺ നാലാമത്തെ ഘടകമായ ചെയിൻ റിയാക്ഷനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, തീ അണയ്ക്കാം. അപ്പോൾ ഞാൻ മൂന്ന് വശങ്ങൾ ഓക്സിജൻ, ഹീറ്റ്, ഫ്യുവൽ, ചെയിൻ റിയാക്ഷൻ, നാലാമത്തെ വശം വന്നു, അതിനെ വിളിക്കുന്ന വാക്കാണ് ഫയർ ടെട്രാഹിഡ്രോൺ. അപ്പോൾ താഴെ പറയുന്നതിൽ ഫയർ ടെട്രാഹിഡ്രോണിൻ്റെ വശങ്ങളല്ലാത്തതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ചോദിക്കുക. അപ്പോൾ നാല് ഘടകങ്ങളെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹീറ്റ് ആയിക്കോട്ടെ, ഫ്യുവൽ ആയിക്കോട്ടെ, ചെയിൻ റിയാക്ഷൻ, നാല് വശങ്ങൾ ഉൾപ്പെടുന്നു വിളിക്കുന്ന വാക്കാണ് ഫയർ ടെട്രാഹിഡ്രോൺ. ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ധനം, ഓക്സിജൻ, താപം എന്നീ മൂന്ന് ഘടകങ്ങളെ കൂടാതെ ചെയിൻ റിയാക്ഷൻ എന്നൊരു നാലാമത്തെ ഘടകം കൂടി എന്ത് ചെയ്യുന്നു, തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമായി മാറുന്നു. അങ്ങനെ നാലാമത്തെ ഘടകമായ ചെയിൻ റിയാക്ഷനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. കേൾക്കുക, തീ പടരുന്നതിന് കാരണമായ ചെയിൻ റിയാക്ഷൻ എന്ന നാലാമത്തെ ഘടകത്തെ തടസ്സപ്പെടുത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന രീതി അറിയപ്പെടുന്ന വാക്കാണ് ഇൻഹിബിഷൻ ചെയിൻ റിയാക്ഷൻ. ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. ആദ്യം പറഞ്ഞു സ്റ്റാർവേഷൻ,
സ്മോത്തറിങ് ബ്ലാങ്കറ്റിംഗ്, നാലാമത് പറയുന്നു ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. അപ്പം മറ്റൊരു മൂന്നെണ്ണം ഫയർ ട്രയാങ്കിളുമായി ബന്ധപ്പെടുന്നെങ്കിൽ നാലാമത്തെ ഈ സാധനം ആരുമായി ബന്ധപ്പെടുന്നു? ഫയർ ടെട്രാഹൈഡ്രോണുമായി എന്ത് ചെയ്യുന്നു? ബന്ധപ്പെടുന്നു. ഇനി തീയുടെ വ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ കേൾക്കുക. തീ പിടിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണം, എന്തുമാത്രം വിസ്തീർണം അതിനുണ്ട്. അപ്പോൾ എന്ത് വിസ്തീർണം നിങ്ങൾ സ്വാധീനിക്കുന്നു? വിസ്തീർണം കൂടുതലായാൽ തീ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം, ഈ നാല് സാധനങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാം. എന്താണെങ്കിൽ പ്രതല വിസ്തീർണം കൂടുതലാണെങ്കിൽ തീ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, തീ പിടിക്കുന്ന വസ്തുവിൽ നിന്നും പുറത്തു വരുന്ന താപത്തിന്റെ അളവ്, എന്തുമാത്രം ചൂടാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നു? തീ എന്ത് ചെയ്യാൻ, പുറത്തു വരുമ്പോൾ താപം കൂടിയാൽ എന്ത് ചെയ്യുന്നു? തീ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ബാധിക്കും. സ്വാഭാവികം നമുക്കറിയുന്നുള്ളവരാണ്, താപം കൂടുതൽ തീ എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്ന രീതി അല്ലെങ്കിൽ ആഘാതം എന്ത് ചെയ്യുന്നു? വളരെ കൂടുതലായിരിക്കും. മൂന്നാമത് പറയുന്നു കാറ്റിൻ്റെ വേഗത അല്ലെങ്കിൽ ദിശ. നമുക്കറിയാം അനുകൂലമായാൽ, കാറ്റ് അനുകൂലമായാൽ തീ വേഗത്തിൽ എന്ത് ചെയ്യും? വ്യാപിക്കും. ഈ കാട്ട് തീയൊക്കെ പടർന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഈ എന്താണ്? കാറ്റിൻ്റെ വേഗതയും ദിശയുമാണ്. അവസാനമായി പറയുന്നു നാലാമത്തെ ഘടകം, അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം കൂടിയാൽ തീയുടെ വ്യാപനവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. നാല് ഘടകങ്ങൾ പറഞ്ഞു കേൾക്കുക. ആദ്യം പറഞ്ഞു തീ പിടിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണം, രണ്ടാമത് പറഞ്ഞു തീ പിടിക്കുന്ന വസ്തുവിൽ നിന്നും ഇതാണ് പുറത്തു വരുന്ന താപത്തിന്റെ അളവ്, മൂന്നാമത് പറഞ്ഞു കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ വേഗത, അവസാനമായി പറയുന്നു അന്തരീക്ഷ മർദ്ദം കൂടിയാൽ തീയുടെ വ്യാപനവും എന്ത് ചെയ്യുക? കൂടുമെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ അഗ്നിയുടെ വിവിധ രൂപങ്ങളെപ്പറ്റി, അഗ്നിശമന മാർഗങ്ങളെപ്പറ്റി, ഫയർ ട്രയാങ്കിൾ, ഫയർ ടെട്രാ എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.